மண்பாத நீட்டும். ஹாய் ஃப்ரெண்ட்ஸ், அஜூஸ் கிரியேஷன்ஸிலேக்கு സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, സിമ്പിളാണ്. നമ്മൾ ഇന്നും ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ലിറിക്കൽ സ്റ്റാറ്റസിൻ്റെ തന്നെയാണ്. നിങ്ങൾ പ്രിവ്യൂലോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കാരണം ഇതിലേക്ക് ഒരേ ഒരു എഫക്റ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സിമ്പിളായിട്ട് ആർക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റെസൊല്യൂഷൻ 1080x2340 കൊടുക്കുക. ഫ്രെയിം റേറ്റ് 60 FPS കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി സെറ്റ് ചെയ്ത് ക്രിയേറ്റീവ് പ്രോജക്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഇതിലേക്ക് ഒരു ഓഡിയോ ആഡ് ചെയ്യണം. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് ഫോൾഡറിലാണോ സോങ് ഉള്ളത് അതിൽ നിന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്ത സോങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിതവിടെ സോങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. വ്യൂവോട് കൊടുത്തിട്ട് ഏത് ഫോൾഡറിലാണോ നമ്മൾ ഇമേജ് ഉള്ളത് അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഫിൽ സ്ക്രീനും കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവസാനം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനുവേണ്ടി ആ റൈറ്റിലേക്കുള്ള എയറോ ബട്ടൺ രണ്ട് പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒന്ന് അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ലിറിക്സ് ആഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സോങ്ങിൽ ഫസ്റ്റ് മുതൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് മേടിക്കുന്ന നേരത്തെ ലിറിക്സ് ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ലിറിക്സും നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ആദ്യത്തെ ലൈൻസ് കോപ്പി ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്കൊരു ആപ്പിൻ്റെ സഹായം കൂടി വേണം. കോഡ് FML എന്നുള്ള പേര് നമ്മളെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ആപ്പ് എന്തിനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ടിൻ്റെ സ്റ്റൈല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അലൈറ്റ് മോഷനിൽ ഡയറക്റ്റ് ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ സ്റ്റൈല് കറക്റ്റ് കിട്ടില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള റൗണ്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും FML കോപ്പി ടു ക്ലിക്ക് ബോർഡ് എന്നൊരു മെസ്സേജ് വന്നിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ കോഡ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കോഡ് പോലെയാണ് അതിലുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മലയാളം ഫോണ്ട് ആഡ് ചെയ്യാം. അതിന് വേണ്ടിക്ക് ഇപ്പോൾ നിങ്ങളിൽ മലയാളം ഫോണ്ട് ഇല്ലാന്ന് ജസ്റ്റ് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചാൽ അതിന് വേണ്ടിക്ക് ആ വ്യൂ ഓൾ ഫോൺസ് കൊടുക്കുക. എന്നിട്ട് ആ മുകളിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് ഫോൺസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് ഏത് ഫോൾഡറിലാണെന്നുള്ള അവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഏത് ഫോൾഡറിലാണെന്നുള്ള അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് വരുന്നില്ല എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ആ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫോണ്ടിൻ്റെ നെയിം, നമ്മൾ ആ ഫോണിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിതാ കൊടുത്ത ഫോണിനെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കളറൊന്ന് വൈറ്റ് ആയി കൊടുക്കാം. അതിൻ്റെ സ്റ്റൈലൊന്ന് ജസ്റ്റ് 40 ആയി കൊടുക്കാം. അതുപോലെ ഒന്ന് സെൻറ്ററിൽ ലൈൻ ചെയ്യാം. അതിനു വേണ്ടി ആ ലെഫ്റ്റിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് മൂവ് ചെയ്ത് നല്ലൊരു സ്ഥലത്ത് കൊണ്ടേക്കണം. അതിനു വേണ്ടി മൂവ് ആൻഡ് ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുക. ഇനി ജസ്റ്റ് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസിൽ അതൊന്ന് ജസ്റ്റ് കൊണ്ടേക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാൻ തുടങ്ങാം. അതിനു വേണ്ടിക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്തതിനെ ടെക്സ്റ്റ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി കുറേ പ്രീസെറ്റ് അവൈലബിൾ ആണ്. ഞാൻ ഇതിൽ ഫസ്റ്റ് 1 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്തേക്കുമ്പോൾ നല്ല ഫാസ്റ്റാണ് അത് ടെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം. അതിനുവേണ്ടിക്ക് എൻഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് ഈ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അത് പതുക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഈ ഒരു എഫക്റ്റ് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കോപ്പി എടുത്ത് തന്നെ ചെയ്യാം. ബാക്കിയൊക്കെ ചെയ്യാൻ സിമ്പിളാണ്. അതിന് വേണ്ടിക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് ആ സ്ക്വയർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയാലും സെലക്ട് ചെയ്യാം. എന്നിട്ടിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് എവിടെ നിന്നാണോ രണ്ടാമത്തെ ലിറിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലൈന് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ആ ലിറിക്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനു വേണ്ടിക്ക് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ലിറിക്സ് രണ്ടാമത്തെ ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. കോഡ് FML പോവുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴത്തെ റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അലൈറ്റ് മോഷനിൽ വന്നിട്ട് എഡിറ്റ് ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഇറേസ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ പുതിയ കോഡ് അവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയുള്ളൂ, അതും കറക്റ്റായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് എഡിറ്റ് ചെയ്യണം. എഫക്റ്റ് ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യണം. കാരണം ആ ഒരു കീ ഫ്രെയിം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി എഫക്റ്റ് സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് എൻഡ് സെലക്ട് ചെയ്തിട്ട് ആ കീ ഫ്രെയിം ജസ്റ്റ് മൂവ് ചെയ്തിട്ട്
ഒരു അവസാനത്തോടുകൂടി പ്ലേസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പം കറക്റ്റായിട്ട് അത് മാറുന്നത് കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ലൈനും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക, എന്നിട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ മൂന്നാമത്തെ ലൈൻ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ കൊണ്ടേക്കുക. എന്നിട്ട് നമുക്ക് എത്ര വരെയാണോ വേണ്ടത് അവിടെ വരെ നമുക്ക് ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ഞാൻ അതിൻ്റെ അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആ ലിറിക്സ് ഒന്ന് എഡിറ്റ് ചെയ്യണം. അതിന് വേണ്ടി നോട്ട് പാഡിലേക്ക് പോവുക, എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ലൈനൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് കോഡ് എഫ് എം എല്ലിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് ജസ്റ്റ് ഇറേസ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ പുതിയ ലിറിക്സ് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എലൈറ്റ് മോഷനിൽ വരിക, നേരത്തെ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഫ്രണ്ട്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കാണിച്ച ഭയങ്കര ലാഗായിപ്പോൾ അത് കുറച്ച് മാത്രം കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിരുന്നു, സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി എയറോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ഹൈ ആക്കി കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് സിമ്പിളാണ്, കാരണം നമ്മൾ ഒരേ ഒരു എഫക്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.